ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ ബൈ ഇൻ അസോസിയേഷൻ വിത്ത് പുതിയ വലിയ ഷോറൂം നിങ്ങൾക്കായി പാലസ് റോഡ് നമസ്കാരം ഞാൻ ഷാജി പത്മനാഭൻ ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ട് ശനിയാഴ്ച ചെറിയ പെരുന്നാൾ എല്ലാവർക്കും ഡെയിലി ന്യൂസിന്റെ പെരുന്നാൾ ആശംസകൾ സംസ്ഥാനത്തെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിന് മാനദണ്ഡം വേണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സുപ്രീംകോടതി വിശദവാദം കേൾക്കും ചീഫ് വിപ്പ് പ്രതിപക്ഷ നേതാവ് എന്നിവരുടെയും പേഴ്സണൽ സ്റ്റാഫ് നിയമനം സംബന്ധിച്ചും ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട് ഒരു ചട്ടവും പാലിക്കാതെയാണ് പേഴ്സണൽ സ്റ്റാഫ് നിയമനമെന്നും അവർക്കുള്ള പെൻഷൻ ഭരണഘടനാ വിരുദ്ധമാണെന്നും ഹർജിയിൽ ആരോപിച്ചു കേരളത്തിലെ ആന്റി കറപ്ഷൻ പീപ്പിൾസ് മൂവ്മെന്റാണ് ഹർജി നൽകിയത് മാലിന്യ നീക്കത്തിന് യൂസർ ഫീ നൽകാത്തവരിൽ നിന്ന് വസ്തു നികുതിക്കൊപ്പം തുക ഈടാക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് കൊച്ചിയിലാണ് ആദ്യം ഇത് നടപ്പാക്കുക സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൂറ് ക്യാമറകൾ സ്ഥാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു വന്ദേ ഭാരത് എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിൽ ചൊവ്വാഴ്ച രാവിലെ പത്തരയ്ക്ക് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും തുടർന്ന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മൂവായിരത്തി ഇരുനൂറ് കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തറക്കല്ലിടുകയും ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും കൊച്ചി വാട്ടർ മെട്രോയുടെ ഉദ്ഘാടനവും നടക്കും ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഇലക്ട്രിക് ഹൈബ്രിഡ് ബോട്ടുകൾ പത്ത് ദ്വീപുകളെ ബന്ധിപ്പിക്കുന്ന പദ്ധതിയാണിത് ജസ്റ്റിസ് എസ് വി ഭട്ടിയെ കേരള ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി നിയമിച്ചു സുപ്രീംകോടതി കൊളീജിയം ചീഫ് ജസ്റ്റിസായി നിയമിക്കാനാണ് ശുപാർശ ചെയ്തതെങ്കിലും കേന്ദ്ര സർക്കാർ നിയമിച്ചത് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായാണ് ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ സ്വദേശിയാണ് ജസ്റ്റിസ് എസ് വി ഭട്ടി ഹൈക്കോടതി ജഡ്ജിയാണ് എസ് എൻസി ലാവ്ലിംഗ് സുപ്രീംകോടതി കഴിഞ്ഞ നവംബറിലാണ് കോടതി കേസ് അവസാനമായി ലിസ്റ്റ് ചെയ്തത് നാലാം നമ്പർ കോടതിയിൽ കേസ് പരിഗണിക്കുന്നത് ട്രെയിൻ തീവ്പ്പ് കേസുമായി ബന്ധപ്പെട്ട രേഖകളും തെളിവുകളും ഹാജരാക്കാൻ എൻ ഐ എ കേരള പോലീസിനോട് ആവശ്യപ്പെട്ടു കേസ് കഴിഞ്ഞ ദിവസം ഏറ്റെടുത്തിരുന്നു കേരളത്തിൽ കോവിഡ് വ്യാപനം വർദ്ധിക്കുന്നു ബുധനാഴ്ച വരെയുള്ള ആഴ്ചയിലെ പോസിറ്റിവിറ്റി നിരക്ക് ഇരുപത്തെട്ട് ദശാംശം രണ്ട് അഞ്ച് ശതമാനമായി ദേശീയ നിരക്ക് അഞ്ചര ശതമാനമാണ് പുതിയ വലിയ ഷോറൂം ആഘോഷങ്ങൾ ഇനി പാലസ് റോഡിൽ തന്നെ തിരുവനന്തപുരം തൈക്കാട് നവജാത ശിശുവിനെ മൂന്ന് ലക്ഷം രൂപയ്ക്ക് വിറ്റു കരമന സ്വദേശിയായ സ്ത്രീയാണ് പണം കൊടുത്ത് കുഞ്ഞിനെ വാങ്ങിയത് കുഞ്ഞിനെ ഏറ്റെടുത്ത സി ഡബ്ല്യു സി തൈക്കാട് ശിശുക്ഷേമ സമിതിയിലേക്ക് മാറ്റി ക്യാമറകൾ കണ്ടെത്തുന്ന മോട്ടോർ വാഹന നിയമലംഘനത്തിന് നോട്ടീസ് അയക്കാൻ കൺട്രോൾ റൂമുകളിൽ ജീവനക്കാരെ നിയമിച്ചിട്ടില്ല ജീവനക്കാരെ ഔട്ട്സോഴ്സ് ചെയ്യുകയാണ് ക്യാമറ വെച്ചുള്ള വാഹനവേട്ടയുടെ മറവിൽ റോഡുകളിലെ എൻഫോഴ്സ്മെന്റ് വേട്ട അവസാനിപ്പിക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി ഒരു വിഭാഗം മോട്ടോർ വാഹന വകുപ്പ് ജീവനക്കാർ രംഗത്തിറങ്ങി എസ് എൻ ട്രസ്റ്റ് ബൈലോയിൽ ഭേദഗതി വരുത്തിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ വെള്ളാപ്പള്ളി നടേശനും എസ് എൻ ട്രസ്റ്റും നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി വിശദവാദം കേൾക്കും വഞ്ചനാ കേസുകളിലും ട്രസ്റ്റിന്റെ സ്വത്ത് സംബന്ധമായ കേസുകളിലും ഉൾപ്പെട്ടവർ ട്രസ്റ്റ് ഭാരവാഹിത്വത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നായിരുന്നു ഹൈക്കോടതി ഉത്തരവ് കുറ്റവിമുക്തരാകുന്നതുവരെ ട്രസ്റ്റ് ഭാരവാഹിയായി തുടരുതെന്നും ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഇന്ന് അക്ഷയ തൃതീയ ആഭരണങ്ങൾ വാങ്ങുന്നത് ഐശ്വര്യമാണെന്നാണ് വിശ്വാസം നാളെ കൂടി അക്ഷയതൃതീയുണ്ടെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇന്നും നാളെയും സ്വർണം വാങ്ങാൻ വരുന്നവർക്ക് വിപുലമായ ക്രമീകരണങ്ങളാണ് ജല്ലറികൾ സജ്ജമാക്കിയിരിക്കുന്നത് അരിക്കൊമ്പനെ മാറ്റുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ ഓൺലൈനായി നടത്താനിരുന്ന വിദഗ്ധ സമിതി യോഗം മാറ്റിവെച്ചു പുൽവാമ ഭീകരാക്രമണത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയ ജമ്മു കാശ്മീർ മുൻ ഗവർണർ സത്യപാൽ മാലിക്കിനെ ഇരുപത്തെട്ടിന് സി ബി ചോദ്യം ചെയ്യും അംബാനിയുടെ റിലയൻസ് ഇൻഷുറൻസ് പദ്ധതിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അടുപ്പമുള്ള ആർഎസ്എസ് നേതാവ് റാം മാധവിന്റെ പദ്ധതിയും അംഗീകരിക്കാൻ സമ്മർദ്ദം ഉണ്ടായെങ്കിലും ക്രമക്കേട് കണ്ടതിനാൽ ഒപ്പുവച്ചില്ലെന്ന് സത്യപാൽ മാലിക് ആരോപിച്ചിരുന്നു കോടി രൂപ കൈക്കൂലി സത്യപാൽ മലിക്കിനെതിരെ ഗോത്ര ട്രെയിൻ തീവ്പ്പ് കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന എട്ട് പ്രതികൾക്ക് സുപ്രീംകോടതി ജാമ്യം നൽകി ശിക്ഷിക്കപ്പെട്ട നാല് പ്രതികൾക്ക് ജാമ്യം നൽകിയിട്ടില്ല വിവാഹങ്ങൾക്ക് ആഭരണങ്ങൾ ഒരു സവിശേഷ ചാരുത നൽകുന്നു ട്രഡീഷണൽ വിവാഹത്തിന്റെ ആഭരണങ്ങളാകട്ടെ പ്രീം വെഡിങ്ങിനായുള്ള മാച്ചിങ് ആഭരണങ്ങളാകട്ടെ ഓരോ വിവാഹവും സ്പെഷ്യലും അവിസ്മരണീയവുമാക്കുന്നു ആഭരണങ്ങൾ ചില ആഭരണങ്ങൾ അങ്ങനെയാണ് അവ ഓർമ്മകളെ പ്രഭാമയമാക്കുന്നു ഓരോ സ്പെഷ്യൽ സ്പെഷ്യൽ വിവാഹവും കൂടുതൽ ജോയ് ജോയ് കളക്ഷൻ വേൾഡ്സ് ഡൽഹി സാഗേദ് കോടതി പരിസരത്ത് വെടിവെപ്പ് നടത്തിയ അഭിഭാഷക വേഷധാരിയെ കണ്ടെത്താനാകാതെ പോലീസ് വെടിവയ്പിൽ രണ്ടുപേർക്ക് പേർക്ക് പരിക്കേറ്റിരുന്നു ഒരു യുവതിക്കും ഒരു പുരുഷനുമാണ് വെടിയേറ്റത് സ്ത്രീക്ക് മൂന്ന് റൌണ്ട് വെടിയേറ്റു ഇവർ അപകടനില തരണം ചെയ്തു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് വെടിവയ്പിൽ കലാശിച്ചതെന്നാണ് റിപ്പോർട്ട് പൂഞ്ചിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ കുടുംബങ്ങൾക്ക് ഒരു കോടി രൂപ സഹായധനം നൽകുമെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മൻ ഭഗവന്ത്ക്രമണത്തിൽ വരിച്ച പേരിൽ നാല് സൈനികർ പഞ്ചാബ് സ്വദേശികളാണ് സുഡാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ രക്ഷിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നതതല യോഗത്തിൽ നിർദ്ദേശം നൽകി കലാപ മേഖലകളിൽ കുടുങ്ങിയ ഇന്ത്യക്കാർക്ക് എല്ലാ സഹായങ്ങളും ലഭ്യമാക്കണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു ചെറിയ പെരുന്നാൾ പ്രമാണിച്ച് സുഡാനിൽ താൽക്കാലിക ജീവനക്കാരോട് മോശമായി പെരുമാറിയെന്ന് തെളിഞ്ഞതിനെ തുടർന്ന് ബ്രിട്ടീഷ് ഉപപ്രധാനമന്ത്രി ഡൊമിനിക് റാബ് രാജിവെച്ചു ട്വിറ്ററിലൂടെയാണ് പുറത്തുവിട്ടത് ബാംഗ്ലൂരു എഫ്സി സൂപ്പർ കപ്പ് ഫൈനലിൽ ഇന്നലെ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന സെമിയിൽ ജംഷഡ്പൂർ എഫ് സിയെ മറുപടിയില്ലാത്ത രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ബാംഗ്ലൂരു ഫൈനലിൽ എത്തിയത് ഇന്ന് നടക്കുന്ന രണ്ടാം സെമിയിൽ ഒഡീഷ നോർത്ത് ഈസ്റ്റ് മത്സര വിജയികളാകും ഫൈനലിൽ ബാംഗ്ലൂരുവിന്റെ എതിരാളികൾ ഐപിഎല്ലിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ഏഴ് വിക്കറ്റിന് തകർത്ത ചെന്നൈ സൂപ്പർ കിങ്സിനെ തുടർച്ചയായ നാലാം ജയം ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുത്തപ്പോൾ അമ്പത്തി പന്തിൽ എഴുപത് റൺസ് ഡെവോൺ കോൺവേയുടെ മികവിൽ പതിനെട്ട് ദശാംശം നാല് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ചെന്നൈ ലക്ഷ്യത്തിലെത്തി ചെന്നൈക്ക് വേണ്ടി മൂന്ന് വിക്കറ്റ് എടുത്ത രവീന്ദ്ര ജഡേജയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ഇതോടുകൂടി ഡെയിലി പ്രഭാത വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ